സദസ്സിന് വന്ദനം. ഞാൻ വർഷ അൽഫോൺസ ജോഷി, ലൂർദ് മാത ഹൈസ്കൂളിൽ 8A പഠിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നാം ജീവിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചു നാട്, പ്രകൃതി അതിന്റെ രമണീയത കൊണ്ട് കനി അനുഗ്രഹിച്ച നാട്, അതാണ് എന്റെ കുട്ടനാട്. എന്റെ കുട്ടനാട് പ്രകൃതി കാത്തുവെച്ച വിസ്മയങ്ങളിലൊന്ന്. കൃഷിക്ക് പ്രധാനമായ ഇടം കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം. 2011 ജനുവരിയിൽ കുട്ടനാടിനെ കാർഷിക പൈതൃക നഗരമായി പ്രഖ്യാപിച്ചു. കേരളത്തിൽ കുട്ടനാടിനോളം ഇത്രയധികം സഞ്ചാരികളെ ആകർഷിച്ച മറ്റൊരു സ്ഥലം വേറെയില്ല. ഒട്ടേറെ പ്രത്യേകതകൾ സ്വന്തമായുള്ള കുട്ടനാട് എന്നും സഞ്ചാരികൾക്ക് ഒരു വിസ്മയമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ് കുട്ടനാട്. 500 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശം സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഈ പ്രദേശത്തിന്റെ സവിശേഷത. പമ്പ, മീനച്ചിലർ, അച്ഛൻകോവിൽ, മണിമലയാർ എന്നീ 4 നദികളാണ് കുട്ടനാട്ടിലൂടെ ഒഴുകുന്നത്. കുട്ടനാട്ടുകാർക്ക് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ ഏറെയാണ്. അവയിലൊരു വൻ ദുരന്തം തന്നെയാണ് പ്രളയം. കുട്ടനാട്ടിൽ കടലിനോളം താഴ്ചയിൽ ജീവിതത്തിനോട് പടവെട്ടി പൊരുതുന്ന നല്ലവരായ കുറച്ച് ആൾക്കാരുണ്ട്. എത്ര മഴ വന്നാലും വെള്ളം വന്നാലും ഞങ്ങളെ അതൊന്നും ബാധിക്കില്ല. ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്. ഈ വയലുള്ളിടത്തോളം കാലം ഇവിടെ വെള്ളം കയറില്ല. 2018 വെള്ളപ്പൊക്കം വരെ കുട്ടനാട്ടുകാർക്ക് ഇങ്ങനൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഭയമില്ലാതെ ഉറങ്ങിയിരുന്നു അവർ. എന്നാൽ ഇന്ന് അതില്ല. ഓരോ പ്രളയം അതിജീവിച്ച് ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങുമ്പോൾ വെള്ളം അവന്റെ അരവരെ എത്തിയിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ 2 തവണ കൃഷി ചെയ്തിരുന്ന കുട്ടനാട്ടിൽ ഇന്ന് 1 തവണ പോലും കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. കുട്ടനാട്ടിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്നത് 6 കരകൾ വീണുകൊണ്ട് മാത്രമല്ല, പകരം വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതുകൊണ്ടുകൂടിയാണ്. ടൂറിസത്തിന്റെ പേരിൽ കാൽത്തടങ്ങളും വയലുകളും ചതുപ്പുകളും നികത്തി മണിമാളികൾ കെട്ടിയവരും കൈത്തോടുകൾ നികത്തി വീട്ടിൽ വാഹനം എത്തിച്ചവരും ഇന്ന് വെള്ളം കയറുമ്പോൾ വെള്ളത്തിനടിയിലാണ്. കുട്ടനാട് ഒരു ദ്വീപാണ്. ഇന്നും മുങ്ങിക്കൊണ്ടിരിക്കുന്നു. നാളെ അതുണ്ടാകുമോ എന്ന് പോലും അറിയില്ല. അശാസ്ത്രീയമായി നടത്തുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴി അടഞ്ഞുപോകുന്ന ചില കൈത്തോടുകളും മറ്റും തിരികെ പഴയ അവസ്ഥയിലെത്തിക്കുകയും വയൽ നികത്തൽ, കാൽ നികത്തൽ തുടങ്ങിയവ തടയുകയും ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് ഈ ദുരന്തത്തെ തടയാനായേക്കും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നമ്മുടെ സ്വന്തം കുട്ടനാടിനെ രക്ഷിക്കാം. കുട്ടനാട് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നുവെന്ന് പുതിയൊരു തലമുറയെ പറഞ്ഞു മനസ്സിലാക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.